ആകാശവാണി കോഴിക്കോട് പ്രത്യേക ബുള്ളറ്റിൻ വായിക്കുന്നത് ആത്മപ്രകാശ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ യുവാക്കളെ ഇന്ന് അഭിസംബോധന ചെയ്യും ലോക യുവജന നൈപുണ്യ ദിനവും സ്കിൽ ഇന്ത്യ മിഷന്റെ ആറാം വാർഷികവും പ്രമാണിച്ചാണ് പ്രധാനമന്ത്രി യുവാക്കളെ അഭിസംബോധന ചെയ്യുന്നത് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറും വെർച്വലായി നടക്കുന്ന പരിപാടിയിൽ യുവജനങ്ങളോട് സംസാരിക്കും സ്കിൽ ഇന്ത്യ മിഷന്റെ വർഷത്തെ പ്രവർത്തനങ്ങളിൽ മൂല്യവത്തായ ഒട്ടേറെ നേട്ടങ്ങളാണ് ഈ രംഗത്ത് കൈവരിച്ചത് ഒരു കോടിയിലധികം യുവാക്കളാണ് ഓരോ വർഷവും സ്കിൽ ഇന്ത്യ മിഷനിൽ ചേരുന്നത് അയ്യായിരത്തിലധികം ഐടിഐകൾ ആറ് വർഷത്തിനിടെ സ്ഥാപിച്ചു അടുത്ത അഞ്ച് വർഷത്തേക്ക് പ്രത്യേക മൃഗസംരക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തികകാര്യ സമിതി അംഗീകാരം നൽകി ക്ഷീര പദ്ധതികളുടെ വിവിധ ഘടകങ്ങൾ പരിഷ്കരിച്ചും പുനഃക്രമീകരിച്ചുമാണ് മൃഗസംരക്ഷണ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മൃഗസംരക്ഷണ മേഖലയുടെ വളർച്ച കൂടുതൽ വർദ്ധിപ്പിക്കാനും രംഗത്ത് പ്രവർത്തിക്കുന്ന കോടി കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭ്യമാക്കാനും നടപടി സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അടുത്ത അഞ്ച് വർഷത്തേക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഒൻപതിനായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വിഹിതം ഉൾപ്പെടെ മൃഗസംരക്ഷണ മേഖലയിൽ മൊത്തം അമ്പത്തിനാലായിരത്തി അറുനൂറ്റി പതിനെട്ട് കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു ആറ് പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ രോഗബാധിതർ മൂന്ന് കോടി ഒൻപത് ലക്ഷത്തിയേഴായിരത്തി എണ്ണൂറ്റി എൺപതായി ഇന്നലെ പേർക്ക് കോവിഡ് ഭേദമായതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം മൂന്ന് കോടി ഒരു ചികിത്സയിൽ കഴിയുന്നത് ഇന്നലെ പേർ കോവിഡ് ബാധിച്ച് മരിച്ചു മരണസംഖ്യ നാല് ലക്ഷത്തി രാജ്യത്ത് കോവിഡ് പരിശോധന കോടി ലക്ഷത്തി പരിശോധനത്തിയതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു ഇന്നലെ ലക്ഷത്തി സാമ്പിളുകളാണ് പരിശോധിച്ചത് രാജ്യത്ത് ഇതുവരെ മുപ്പത്തിയൻപത് കോടി പതിമൂന്ന് ലക്ഷത്തി പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു ഇന്നലെ മാത്രം ലക്ഷത്തി പേർ വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ലോകത്ത് കോവിഡ് ബാധിതർ പതിനെട്ട് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തിയഞ്ചായി പതിനേഴ് കോടി ലക്ഷത്തി രണ്ടായിരത്തി രോഗമുക്തി നേടി നാല് പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് കോവിഡ് പശ്ചാത്തലത്തിൽ അഞ്ച് മെഡിക്കൽ ഉപകരണങ്ങളുടെ വില ഈ മാസം ഇരുപത് മുതൽ കേന്ദ്ര ഗവൺമെന്റ് വ്യാപാര മാർജിന്റെ എഴുപത് ശതമാനമായി കുറച്ചു പൾസോക്സിമീറ്റർ ബി പി പരിശോധനാ മെഷീൻ നെബിലൈസർ ഡിജിറ്റൽ തെർമോമീറ്റർ ഗ്ലൂക്കോമീറ്റർ എന്നിവയുടെ വിലയാണ് കുറച്ചത് കോവിഡ് സാഹചര്യ നിയന്ത്രണങ്ങൾ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം വിലയിരുത്തും പെരുന്നാൾ പരിഗണിച്ച് കൂടുതൽ ഇളവ് വേണമെന്ന വ്യാപാരികളുടെ ആവശ്യമടക്കം യോഗം ചർച്ച ചെയ്യും നാളെ വ്യാപാരികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തുന്നു കോവിഡ് പശ്ചാത്തലത്തിൽ എല്ലാ ബാങ്കുകളുടെയും റിക്കവറി നടപടി നിർത്തിവെക്കാൻ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തര നിർദ്ദേശം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു കോവിഡ് കാരണം തകർന്ന എല്ലാ മേഖലകളെക്കുറിച്ചും ഗവൺമെന്റ് പഠനം നടത്താൻ തയ്യാറാകണമെന്നും സതീശൻ പറഞ്ഞു സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു ഇന്നലെ പതിനയ്യായിരത്തി കോവിഡ് സ്ഥിരീകരിച്ചു പന്ത്രണ്ടായിരത്തി രോഗമുക്തരായി ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി സാമ്പിളുകളാണ് പരിശോധിച്ചത് രോഗസ്ഥിരീകരണ നിരക്ക് പത്ത് ദശാംശം പൂജ്യം മൂന്ന് മലപ്പുറത്താണ് ഇന്നലെയും കൂടുതൽ രോഗികൾ കോഴിക്കോട് എറണാകുളം തൃശൂർ കൊല്ലം തിരുവനന്തപുരം പാലക്കാട് ഒഴികെ ജില്ലകളിൽ ആയിരത്തിൽ താഴെയാണ് ഇന്നലെ കോവിഡ് മരണം സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ മരണം പതിനേഴായിരത്തി എഴുന്നൂറ്റി എട്ട് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് സംസ്ഥാനത്ത് കോവിഡ് ബാധിതരെ വേഗത്തിൽ കണ്ടെത്തി പ്രതിരോധം ശക്തിപ്പെടുത്താൻ ഇന്നും നാളെയുമായി മൂന്ന് ലക്ഷത്തി എഴുപത്തിയായിരം പേരുടെ കൂട്ട നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇന്ന് ഒന്നേകാൽ ലക്ഷം പേരെയും നാളെ ലക്ഷം പേരെയും പരിശോധിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു തുടർച്ചയായി കോവിഡ് ബാധ നിലനിൽക്കുന്ന പ്രത്യേക സ്ഥലങ്ങളും വിഭാഗങ്ങളും കണ്ടെത്തിയായിരിക്കും പരിശോധന പാലക്കാട് ജില്ലയിൽ രോഗസ്ഥിരീകരണ നിരക്ക് അഞ്ചിൽ താഴെയായ പഞ്ചായത്തുകളുടെ എണ്ണം അഞ്ചായി പൂക്കോട്ടുകാവ് നെല്ലിയാമ്പതി പുതുശ്ശേരി തേങ്കുറിശി ഷോളയൂർ എന്നിവയാണ് എ കാറ്റഗറിയിൽ ഉൾപ്പെട്ട പഞ്ചായത്തുകൾ കോവിഡ് സാഹചര്യത്തെ തുടർന്ന് ഗവൺമെന്റ് ഓഫീസുകളിൽ ബാക്കിയായ ഫയലുകൾ തീർപ്പാക്കാൻ കണ്ണൂർ ജില്ലയിൽ എല്ലാ വകുപ്പുകളിലെയും ഫയൽ വർക്ക്ഷോപ്പ് നടത്തും ഓരോ വകുപ്പിന് കീഴിലെയും ഓഫീസുകളിൽ നടപടി ബാക്കിയുള്ള ഫയലുകൾ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ വകുപ്പ് മേധാവികൾക്ക് ജില്ലാ കലക്ടർ ടി വി സുഭാഷ് നിർദ്ദേശം നൽകി കോവിഡ് കാലത്ത് നാട്ടിൽ വന്ന് തിരിച്ചുപോവാൻ കഴിയാത്ത പ്രവാസികളുടെ യാത്രാപ്രശ്നമുൾപ്പെടെ കാര്യങ്ങൾ പരിഹരിക്കാൻ ഗൾഫ് ഭരണാധികാരികളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഇന്ത്യൻ വ്യവസായികളുടെ സേവനം ഉപയോഗപ്പെടുത്താൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തയ്യാറാകണമെന്ന് സിപിഐ നേതാവ് പന്നിൻ രവീന്ദ്രൻ ആവശ്യപ്പെട്ടു കേരള സഹൃദയവേദി തിരുവനന്തപുരം ജനറൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രവാസി സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് അഞ്ചുപേർക്ക് കൂടി സിക്ക വൈറസ് സ്ഥിരീകരിച്ചതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു ആലപ്പുഴ എൻഐവിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർക്ക് സിക്ക വൈറസ് സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം ആനയാറ സ്വദേശികളായ രണ്ടുപേർക്കും കുന്നുകുഴി പട്ടം കിഴക്കേക്കോട്ട എന്നിവിടങ്ങളിലെ ഒരാൾക്ക് വീതവുമാണ് സിക്ക വൈറസ് സ്ഥിരീകരിച്ചത് ഇതിൽ നാലുപേരുടെ സാമ്പിളുകൾ രണ്ട് സ്വകാര്യ ആശുപത്രികളിൽ നിന്നും അയച്ചതാണ് ഒരെണ്ണം സർവേലൻസിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് ശേഖരിച്ച സാമ്പിളാണ് പതിനാറ് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായെന്നും മന്ത്രി പറഞ്ഞു ഇതോടെ സംസ്ഥാനത്ത് സിക്ക വൈറസ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇറക്കുമതി മേഖലയിലെ നമ്മുടെ ആശ്രയത്വം പരമാവധി കുറയ്ക്കുന്നതിന് ഗവേഷണ വികസന മേഖലയിലെ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ശാസ്ത്രജ്ഞരോട് ആവശ്യപ്പെട്ടു മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പ്രഥമ സംയുക്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗവേഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജിതമാക്കുന്നതിന് വ്യവസായങ്ങളുമായും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമായും സഹകരിച്ച് പ്രവർത്തിക്കാനും ഡോക്ടർ സിംഗ് നിർദ്ദേശിച്ചു പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര ഗവൺമെന്റ് ഞായറാഴ്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനാണ് യോഗം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ഇതേ ദിവസം കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട് രാജ്യസഭാ ചെയർമാൻ എം വെങ്കയ്യ നായിഡു വിളിച്ച യോഗം മറ്റന്നാളാണ് വർഷകാല സമ്മേളനം ഈ മാസം ആരംഭിക്കും അടുത്ത മാസം സഭാ സമ്മേളനങ്ങൾ അവസാനിക്കുക സമ്മേളനം കണക്കിലെടുത്ത് ബിജെപി പാർലമെന്ററി പാർട്ടി എക്സിക്യൂട്ടീവ് യോഗം ഞായറാഴ്ച ന്യൂഡൽഹിയിൽ ചേരും നിയമസഭാ കയ്യാങ്കളി കേസ് സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കേസ് തീർപ്പാക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുക ഓണത്തിന് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും പതിനേഴ് ഇനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ ഓണക്കിറ്റ് വിതരണം അടുത്ത മാസം ഒന്നിന് ആരംഭിക്കും സപ്ലൈകോ മുഖേന റേഷൻ കടകൾ വഴി പതിനെട്ട് വരെയാണ് സ്പെഷ്യൽ ഓണക്കിറ്റ് വിതരണം കേരള ഫിഷറീസ് പഠന സർവകലാശാല കുഫോസിന് യുജിസി അംഗീകാരം ലഭിച്ചു ഇതോടെ കുഫോസ് നൽകുന്ന ബിരുദങ്ങൾക്ക് മുൻകാല പ്രാബല്യത്തോടെ അഖിലേന്ത്യാ തലത്തിൽ അംഗീകാരമായി യുജിസി രാജ്യത്തെ സർവകലാശാലകൾക്ക് നൽകുന്ന പൂർണ്ണ അംഗീകാരമായ പന്ത്രണ്ട് ബി സ്റ്റേറ്റസ് ആണ് കുഫോസിന് ലഭിച്ചത് കാലിക്കറ്റ് സർവകലാശാല മറ്റന്നാൾ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റി പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും ഓൺലൈൻ പഠനത്തിന് ആവശ്യമായ സ്മാർട്ട് ഫോൺ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ കോർപ്പറേഷൻ നടപ്പാക്കുന്ന വിദ്യാമിത്രം പദ്ധതിയുടെ ഭാഗമായി മൊബൈൽ ഫോണുകളുടെ കൈമാറ്റം ഇന്ന് ഉച്ചയ്ക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കും സ്മാർട്ട് ഫോണുകളാണ് കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം നടക്കും കാനത്തിൽ ജമിയിലെ എംഎൽഎ ആയതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ ഭിന്നശേഷിക്കാർക്കായി നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കളുടെ ആനുകൂല്യങ്ങളുടെയും ഭിന്നശേഷി സഹായ സഹായോപകരണങ്ങളുടെയും സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാളെ കോഴിക്കോട്ട് നിർവഹിക്കും ഭിന്നശേഷിക്കാരുടെ ചലന സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന സഹായ ഉപകരണങ്ങളും ഭിന്നശേഷി കുട്ടികൾക്കായി ഇരുപതിനായിരം രൂപ വീതം നിക്ഷേപിക്കുന്ന ഹസ്തദാനം പദ്ധതി ഗുണഭോക്താക്കളുടെ ആനുകൂല്യവും മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്യും സ്വർണ്ണവിലു പവൻ ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത കാസർകോട് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ചില സമയങ്ങളിൽ കാറ്റിന്റെ വേഗം അറുപത് കിലോമീറ്റർ വരെ ഉയരാൻ ഇടയുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമു് ടോക്കിയോ ഒളിമ്പിക്സിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ പഠിക്കുന്ന നാല് കായിക താരങ്ങൾ പങ്കെടുക്കും ഇർഫാൻ കോലോത്തും തൊടി മുഹമ്മദ് അനസ് നോഹ നിർമൽ ടോം മുരളി ശ്രീശങ്കർ എന്നിവരാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് അഭിമാനം നേട്ടം സമ്മാനിച്ച് ടോക്കിയോയിലേക്ക് പോകുന്നത് അല്പസമയത്തിനകം താരങ്ങൾക്ക് സർവകലാശാല യാത്രയയപ്പ് നൽകും ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ടീം ഇന്ത്യയുടെ ചിയർഗാനം കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ പുറത്തിറക്കി ഈ ഗാനം നമ്മുടെ കായിക താരങ്ങളുടെ ആവേശം വർദ്ധിപ്പിക്കുമെന്നും എല്ലാവരും ഒത്തുചേർന്ന് ടീം ഇന്ത്യയെ സന്തോഷിപ്പിക്കണമെന്നും ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ പയ്യാമ്പലത്ത് നിർമ്മിച്ച വാതക ശ്മശാനം മറ്റന്നാൾ വൈകിട്ട് കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്യും പരമ്പരാഗതമായ ശവദാഹരീതിക്ക് ബദൽ എന്ന നിലയിലാണ് രണ്ട് ഫർണസുകളുള്ള വാതക ശ്മശാനം നിർമ്മിച്ചത് സമയം രണ്ട് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കഴിയുമെന്ന് മേയർ ടി ഒ മോഹനൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എൺപത് വയസ്സ് കഴിഞ്ഞ തടവുകാരെ മോചിപ്പിക്കണമെന്ന ആവശ്യം പരിഗണിച്ച് നീതിയുക്തമായ തീരുമാനമെടുക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എആർ ന്യൂസ് അണ്ടർസ്കോർ കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി പന്ത്രണ്ട് മുപ്പതിന് തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്